വിവാഹം ജന്മദിനം പോലെയുള്ള ആഘോഷങ്ങളുടെ വേളകളിൽ ചെറിയ അശ്രദ്ധയും അതിരുകടന്നതും സഭ്യമല്ലാത്തതുമായ ആഘോഷ രീതികളും പലപ്പോഴും ദുരന്തങ്ങളിലേക്ക് നയിക്കപ്പെടാറുണ്ട് ഇത്തരം ചില സംഭവങ്ങൾ മാധ്യമങ്ങളിൽ വാർത്തയാകാറും ഉണ്ട് ഇപ്പോഴിതാ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ ആഘോഷങ്ങൾ അതിരുകടന്നപ്പോൾ സംഭവിച്ച ഒരു ദുരന്തത്തിൻ്റെ വീഡിയോ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ് ഇപ്രകാരമാണ് പ്രായപൂർത്തിയാകാത്ത ഇന്നത്തെ യുവത്വം ചെയ്ത പെഡിദ്ധം അവൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനം മരണദിനമാക്കി മാറ്റി ക്രീം മൂക്കിലേക്ക് കയറി ശ്വാസം നിലച്ചു ഈ ഒരു തലവാചകത്തോടുകൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന ആ സി സി ടി വി ദൃശ്യങ്ങൾ പോലെ തോന്നിക്കുന്ന വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടുനോക്കാം സി സി ടി വി ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏകദേശം വിജനമായ ഒരു സ്ഥലത്ത് സുഹൃത്ത് സംഘം രണ്ട് ബൈക്കുകളിൽ എത്തിച്ചേരുന്നു ജന്മദിനം ആഘോഷിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പിറന്നാളുകാരൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കപ്പെടുന്ന ആ കുട്ടിയുടെ മുഖം വാങ്ങിക്കൊണ്ടുവന്ന കേക്കിലേക്ക് അമർത്തുകയാണ് അവർ ചെയ്യുന്നത് മുഖം കാണാനാവാത്ത നിലയിൽ മുഖത്ത് കേക്ക് പുരളുന്നുണ്ട് തുടർന്ന് അവർ ആ ഉപദ്രവിക്കുന്ന മട്ടിൽ സുഹൃത്തിനെ കയ്യിലും കാലിലും പിടിച്ച് പൊക്കിയെടുക്കുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തുടർന്ന് സുഹൃത്ത് ബോധരഹിതനാകുന്നു മറ്റുള്ള സുഹൃത്തുക്കൾ അവനെ ഉണർത്താൻ ശ്രമിക്കുന്നു എന്നാൽ ശരീരം നിശ്ചലമായിരിക്കുന്നത് കണ്ടപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയും അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നാൽ വാസ്തവം അറിയാതെ പലരും ഇത് യഥാർത്ഥ സംഭവമാണ് എന്ന് കരുതി ഫേസ്ബുക്കിൽ ഇതേ അടിക്കൂറിപ്പോടെ പങ്കുവെക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഈ വീഡിയോ യഥാർത്ഥത്തിൽ നടന്ന സംഭവത്തിൻ്റെതല്ല പൊതു അവബോധത്തിനായി ചിത്രീകരിച്ച വീഡിയോ മാത്രമാണിത് ഇത്തരം വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ യഥാർത്ഥ സംഭവങ്ങൾ എന്ന നിലയിൽ മുമ്പും പ്രചരിച്ചിരുന്നു ഇപ്പോഴും അത്തരത്തിലുള്ള പല വീഡിയോകളും പ്രചരിപ്പിക്കപ്പെടുന്നുമുണ്ട് ബൈക്കിലെത്തിയ ഒരാൾ ആ തൻ്റെ അമ്മയെ വഴിയരികിൽ ഉപേക്ഷിച്ചു പോകുന്നതും പിന്നീട് ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ പട്ടാള ഡ്രസ്സിൽ തന്നെ വന്ന് ആ അമ്മയുടെ അടുത്തേക്ക് ഇയാളെ ബലമായി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സീൻ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ വഴിയിൽ വെച്ച് ഒരു കാറ് പെട്ടെന്ന് ഓഫായി പോകുന്നു പല ആളുകളും ഇവരെ സഹായിക്കാതെ നടന്നു പോകുന്നു മറ്റുള്ള വാഹനങ്ങളിൽ പോകുന്നു പക്ഷേ രണ്ട് പോലീസുകാർ ബൈക്കിലെത്തി ഈ കാറിലുള്ള ആളുകളെ അവരുടെ വാഹനം തള്ളിക്കൊടുത്തത് സ്റ്റാർട്ടാകുന്നത് വരെ അവരോട് ഹെൽപ്പ് ചെയ്തു ുന്നു ഇത് ചെയ്ത പോലീസുകാർക്ക് അവരുടെ കൂടെയുള്ള ഈ കാറിൽ യാത്ര ചെയ്യുന്ന യാത്രാ സംഘത്തിൻ്റെ കൂടെയുള്ള ചെറിയ കുട്ടി അവർക്ക് മധുരമായി മിഠായിയായി എന്തോ മിഠായി പോലുള്ള എന്തോ നൽകുന്നു ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതൊക്കെ തികച്ചും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തികച്ചും ക്രിയേറ്റ് ചെയ്യപ്പെട്ട വീഡിയോകളാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് ഓരോന്നും ചിത്രീകരിച്ചതാണെന്ന് ഓരോ വീഡിയോയുടെ ഒടുവിലോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലോ ക്യാപ്ഷനിലോ അവർ അറിയിപ്പ് നൽകുന്നുണ്ട് ഈ പറഞ്ഞ പോസ്റ്റിലെ വീഡിയോയിലും ഇതുണ്ട് പക്ഷേ പൊതുജന അവബോധത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന ഇത്തരം വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ ശരിയായ സംഭവമായിട്ട് അല്ലെങ്കിൽ നടന്ന സംഭവം എന്ന അടിക്കുറിപ്പോടെയാണ് പലപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്നത് അത് പിന്നെ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു വീഡിയോ കിട്ടിയാൽ അതിന് ക്യാപ്ഷൻ നൽകാൻ നമ്മളെല്ലാവരും ഭയങ്കര മിടുക്കന്മാരാണ് ഏതൊരു കാര്യം ഏതൊരു മെസ്സേജ് അല്ലെങ്കിൽ ഏതൊരു വീഡിയോ ഷെയർ ചെയ്യുമ്പോഴും അതിലെ തെറ്റും ശരിയും ഒക്കെ മനസ്സിലാക്കി അതിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശം മനസ്സിലാക്കി മാത്രം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു